1965 ശ്രീ എം എൻ ജേക്കബിൻ്റെ ഉപദേശം മാണിസാർ സ്വീകരിച്ചിരുന്നെങ്കിൽ മാണിസാറിൻ്റെ അവതാരം വേറൊന്നാകുമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്ത് ഉപദേശം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓർക്കുന്നുമില്ല. ഓർക്കുന്നില്ല? ഞാൻ ഒന്ന് ഉറപ്പെടുത്തട്ടെ. എന്താ പറഞ്ഞു? മാണിസാർ കോൺഗ്രസിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് മത്സരരംഗത്ത് നിലയുറപ്പിക്കണം. കോൺഗ്രസ് ആകണം മാണിസാർ. അതായിരുന്നു മാണിസാറിന് ശ്രീ എം എൻ ജേക്കബ് നൽകിയ ഉപദേശം. അത് എം എൻ ജേക്കബിൻ്റെ ഒരു ഒപ്പീനിയൻ എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. കേരള കോൺഗ്രസ് ഒരു സംസ്ഥാന പാർട്ടിയാണ്. ഇന്ത്യ ഒരു ഫെഡറേഷനല്ലേ? ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ യൂണിയൻ ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ്സ് ഗവൺമെൻറ് സ്റ്റേറ്റും ഉണ്ട്. അപ്പം യൂണിയനും സ്റ്റേറ്റും രണ്ടും രണ്ട് അസ്തിത്വം. അപ്പം ആ സ്റ്റേറ്റുകൾ എന്നുള്ള നിലയ്ക്ക്, അനേകം സ്റ്റേറ്റുകൾ കൂടിയ ഒരു ഫെഡറേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് അഖിലേന്ത്യ രാഷ്ട്രീയ കക്ഷികൾ മാത്രം പോരെ. ഇവിടെ സംസ്ഥാന കക്ഷികളും അതായത് പ്രാദേശിക കക്ഷികളുടെ വളരെ ആവശ്യമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവവും അതിൻ്റെ വളർച്ചയും ഇന്ത്യയിലെ ഫെഡറലിസത്തിന് വളരെയേറെ സംഭാവന ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ മാണിസാർ എന്നുള്ള രാഷ്ട്രീയ നേതാവിനെ പോലെ തന്നെ മാണിസാർ എന്ന നേതാവ് നയിക്കുന്ന കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാനും ബോധവാനാണ്, അങ്ങേപ്പോലെ തന്നെ ബോധവാനാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മാണിസാറിനെ ഇങ്ങനെ ചില ആൾക്കാർ ഉപദേശിക്കും. അപ്പോൾ അതിൽ ഉപദേശിച്ച് എം എൻ ജേക്കബിനെ വിടുക. ഒരു പ്രാവശ്യം ശ്രീ എ കെ ആൻ്റണി പരസ്യമായി പറഞ്ഞു മാണിസാറിനെ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ. എനിക്കിപ്പോഴും ആ ഓർമ്മയുണ്ട്. ഈ മാണിസാർ ഞങ്ങളുടെ മുതലായിരുന്നെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തെ അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കുമായിരുന്നു. അല്ല, അതങ്ങനെ നമുക്ക് ഒരു വഴിക്ക് പോയാൽ ഒന്ന്, വേറൊരു വഴിക്ക് പോയാൽ വേറൊന്ന്. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുമായിരുന്നെങ്കിൽ വേറൊന്നായിരുന്നു. ശ്രീ ആൻ്റണി പറഞ്ഞതുപോലെയൊക്കെ എനിക്ക് വേണമെങ്കിൽ വ്യക്തിപരമായിട്ട് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാമായിരുന്നിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളതൊരു റീജിയണൽ പാർട്ടി, ആ റീജിയണൽ പാർട്ടിയെ കെട്ടിപ്പടുക്കുക, റീജിയണൽ പാർട്ടിയെ ശക്തീകരിക്കുക. അപ്പോൾ റീജിയണൽ ആ പാർട്ടികളുടെ ഒരു അസ്തിത്വം, അതിൻ്റെ വളർച്ച, അത് തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കേരള കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻ വലുതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ മാണിസാറിന്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ മാണിസാറിനൊരു വളരെ സന്തോഷം തോന്നാറുണ്ടല്ലോ. ഏത് ഇങ്ങനെ ഈ പറഞ്ഞ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എങ്കിൽ വലിയ ഉയർന്നു പോകേണ്ട ഒരാളായിരുന്നു മാണിസാർ, മാണിസാർ എന്നുള്ള രാഷ്ട്രീയ നേതാവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. സന്തോഷം, ഞാൻ സന്തോഷത്തിൻ്റെ കാര്യമൊന്നുമില്ല. ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂവിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ഒരു അഭിഭാഷകനാണെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുക, ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുക, സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്യുക. ആ ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്താലും നല്ല അഭിഭാഷകനാണെങ്കിൽ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്താലും സുപ്രീം കോടതി പ്രാക്ടീസ് ചെയ്താലും വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല അഭിഭാഷകനാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു വലിയൊരു ഇതല്ലേ, വലിയൊരു ഇതല്ലേ. അതിപ്പോൾ എവിടെ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതല്ല, ഒരു ജൂറിസ്റ്റ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് അഖിലേന്ത്യാ കക്ഷിയിലാണോ പ്രാദേശിക കക്ഷിയിലാണോ എന്നുള്ളതല്ല, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ആകെ തുകയാണ് അതിനെ സംബന്ധിച്ച്. ഒരു പക്ഷേ മാണിസാർ ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷേ മാണിസാറിനെ വിലയിരുത്തുന്ന, മാണിസാറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ സഗൂതം നോക്കിക്കാണുന്ന ഒട്ടേറെ പേർ, അവർക്കെപ്പോഴും മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിമുളയ്ക്കുന്നൊരു ചോദ്യമാണ്. അത് അവർക്ക് മാത്രമല്ല, ഞാൻ ശ്രീ എ കെ ആൻ്റണിയുടെ കാര്യം പറഞ്ഞു, എം എൻ ജേക്കബിൻ്റെ കാര്യം പറഞ്ഞു, എന്തിനേറെ ശ്രീ ഉമ്മൻചാണ്ടി ഒരു പ്രാവശ്യം പരസ്യമായി മാണിസാറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അതൊരു പാരയായിരിക്കും അല്ലേ? ഇല്ല, അതങ്ങനെ ഞാൻ തീർച്ചയായിട്ടും അവർ ക്ഷണിച്ചു, അത് വേറൊരു കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. എം എൻ ജേക്കബിൻ്റെ എ കെ ആൻ്റണിയുടെ പേര് പറയുമ്പോൾ മാണിസാറിന് കുഴപ്പമുണ്ടല്ലോ. പക്ഷേ ശ്രീ ഉമ്മൻചാണ്ടി ക്ഷണിച്ചു വന്നപ്പോൾ അതിനകത്തൊരു ക്ഷണിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. രണ്ടും രണ്ട് വഴികളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവർ വേറൊരു വഴിക്ക് പോകുന്നു, ഞാൻ ഇങ്ങനെ വേറൊരു വഴിക്ക് പോകുന്നു. രണ്ടും ഈ നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ വലുതാണ്. ജനാധിപത്യത്തിൽ അഖിലേന്ത്യാ കക്ഷികളും സംസ്ഥാന പാർട്ടികളും അവശ്യം ആവശ്യമായ ഘടകങ്ങളാണ്. കുറേ ആളുകൾ അഖിലേന്ത്യാ കക്ഷികളിൽ പ്രവർത്തിക്കുന്നു, ഞങ്ങൾ സംസ്ഥാന പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു.